ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റി ക്രാക്കർ ഞാൻ അഖില ബിബിൻ എന്തായി എൽ പി യു പി പഠനമെല്ലാം വളരെ നല്ല രീതിയിൽ നടക്കുന്നു അല്ലേ നടക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എക്സൺ ഡേറ്റ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്നോ നാലോ മാസം അത്ര മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്നാലും നമ്മൾ ഒരു മാസമേ ഉള്ളൂ മുമ്പിൽ എന്ന് വിചാരിച്ച് തന്നെ വേണം പഠനം തുടങ്ങാനായിട്ട് അല്ലെങ്കിൽ ഇന്ന് സംഭവിക്കും ആ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ പഠിക്കാം എന്ന് വെച്ച് നമ്മൾ നീട്ടി നീട്ടി നീട്ടിക്കൊണ്ട് പോകും അല്ലേ അങ്ങനെ ഒരിക്കലും നീട്ടിക്കൊണ്ട് പോകേണ്ടാത്ത ഒരു കോഴ്സാണ് എൽ പി യു പി എന്ന് പറയുന്നത് കാരണം എന്താണെന്നറിയാമോ എത്രമാത്രം അപ്ലിക്കൻസ് ആണ് നമ്മുടെ മുമ്പിലുള്ളത് നമ്മളെത്രയോ നാളുകൊണ്ട് പഠിക്കുന്നവരുമായിട്ടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരുപാട് വെല്ലുവിളികളുണ്ട് വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാവുന്ന കോഴ്സാണ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മുമ്പിൽ ഒരുപാട് നല്ല കോമ്പിറ്റൻസിനോട് കൂടിയാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് എന്ന് കാര്യം കൂടി നിങ്ങൾ ഓർക്കണം അല്ലെ ഇപ്പൊ ഇത്ര നാളും പഠിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കുറെ അധികം ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും ഇത്രയും സിലബസ് ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് എനിക്ക് പഠിച്ചു തീർക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള കുറെ ഡൗട്ടുകൾ നിങ്ങൾക്കുണ്ടാവും അല്ലെ ഇതെല്ലാം എങ്ങനെ പഠിച്ചാൽ തലയിൽ കയറും കാരണം നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്തവരായിരിക്കാം അല്ലെ ചിലർ ഫിസിക്സ് പഠിച്ചവരാവാം ചിലർ കെമിസ്ട്രി പഠിച്ചവരാവാം ചിലർ ബയോളജി പഠിച്ചവരാവാം ചിലർ കൊമേഴ്സ് പഠിച്ചവരാവാം ഇങ്ങനെ ഏതെങ്കിലും ഒന്നിൽ മാത്രം ആയിരിക്കും നമ്മുടെ ഒരു നോളജ് എന്ന് പറയുന്നത് പക്ഷേ ഒരു എൽ പി യു പി ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഇവയെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കൊരു എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പം ബാക്കിയുള്ള സബ്ജക്റ്റ് എൻ്റെ സബ്ജക്റ്റ് ഒഴിച്ച് ബാക്കിയുള്ള സബ്ജെക്റ്റുകൾ നമ്മളെങ്ങനെ പഠിക്കും എന്നുള്ള ഡൗട്ട് നിങ്ങളെ അലട്ടുന്നുണ്ടോ പേടിക്കേണ്ട അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് ആശമിസ് വരുന്നുണ്ട് ഒരു ലൈവ് സെഷനുമായിട്ട് അപ്പോൾ നമുക്ക് എങ്ങനെ പഠിക്കാം എങ്ങനെ ഈ പഠനം നമ്മുടെ ട്രാക്കിലോട്ടാക്കാം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഒരു ഡൗട്ടും വിചാരിക്കേണ്ട ആവശ്യമില്ല ആശംസ് നിങ്ങൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും തരും അപ്പോൾ മറക്കണ്ട ലൈവ് സെഷൻ്റെ കാര്യം അപ്പോൾ അതിൻ്റെ മോർ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൽ പി യു പി യുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ല കുറച്ച് ഭാഗം ബയോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഭാഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കലകളെക്കുറിച്ച് അല്ലേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു മേഖലയാണ് അപ്പോൾ ബയോളജി പഠിച്ചവർക്ക് ഇത് വളരെ ഈസിയാണ് പക്ഷെ പഠിക്കാത്തവരെ സംബന്ധിച്ച് ഈ പേരുകളെല്ലാം ഓർത്തിരിക്കുക എന്ന് പറയുന്നത് കുറച്ച് കടുകെട്ടിയാണ് അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഇത് പഠിക്കാമെന്ന് നോക്കിയാലോ അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കലകളെക്കുറിച്ചാണ് അപ്പൊ നമുക്കറിയാം ഒരു മനുഷ്യജീവന്റെ അല്ലെങ്കിൽ മനുഷ്യജീവൻ ഏതൊരു ജീവി ആയിക്കോട്ടെ ആ ജീവിയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് എന്താണ് അതെ കോശമാണ് അല്ലെ ഒരു ജീവിയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളതും സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് നമ്മൾ പറയുക ഒരു കോശത്തിനെ സംബന്ധിച്ച് ഒരേ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന ഒരു കൂട്ടം കോശങ്ങൾ കൂടി ചേർന്ന് ഒരു കലകളായിട്ട് മാറും ഒരേ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന ഒരു കൂട്ടം കലകൾ കൂടി ചേർന്ന് അവയവങ്ങളായിട്ട് മാറും ഒരേ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന ഒരു കൂട്ടം അവയവങ്ങൾ കൂടി ചേർന്ന് അവയവ വ്യവസ്ഥയുമാവും അങ്ങനെ പല അവയവ വ്യവസ്ഥകൾ കൂടി ചേരുമ്പോൾ ആ ജീവി എന്ത് ജീവിയായി ബഹുകോശ ജീവികളായി അല്ലെ നമുക്ക് എത്ര തരം കോശങ്ങളിലാണ് അല്ലെങ്കിൽ എത്ര തരം കോശങ്ങളാണ് ഒരു ജീവിയുടെ ജീവ ബോഡിയിൽ കാണപ്പെടുന്നത് എന്തതിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഒരു ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ തുടങ്ങുന്നത് ഏകകോശ ജീവികളും ബഹു ജീവികളും ഏകകോശ ജീവികളിലാണെങ്കിൽ അവരുടെ എല്ലാ ബയോളജിക്കൽ ഫങ്ഷൻസും എന്ന് വെച്ചാൽ എന്താ ദഹനമായ ദഹനം വിസർജനം ശ്വസനം എന്ന് പറയുന്ന എല്ലാ വ്യവസ്ഥകളും അല്ലെങ്കിൽ എല്ലാ ഫങ്ഷൻസും ബയോളജിക്കൽ ഫങ്ഷൻസും നിർവഹിക്കപ്പെടുന്നത് ആ ഒരൊറ്റ കോശങ്ങൾ കൊണ്ടായിരിക്കും ഈ ഓരോ ധർമ്മങ്ങളും ഓരോ ബയോളജിക്കൽ ഫംഗ്ഷൻസും നിർവഹിക്കുന്നത് ഏതെങ്കിലും ഒരു കോശം വെച്ചിട്ടാണോ അല്ല ഏതെങ്കിലും ഒരു കലകൾ വെച്ചിട്ടാണോ അല്ല ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ അവയവം വെച്ചിട്ടാണോ അല്ല പല അവയവ വ്യവസ്ഥകൾ കൂടി ചേർന്നിട്ടാണ് അല്ലേ ഇപ്പൊ ദഹനം എന്ന് പറയുന്ന ഒരു ബയോളജിക്കൽ ഫംഗ്ഷൻസ് ആ ദഹനം നടക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു അവയവം മാത്രം തീരുമാനിച്ചാൽ മതിയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവയവം കൊണ്ട് മാത്രം ചെയ്യാവുന്ന കാര്യമാണോ അല്ല എന്തൊക്കെ വേണം അവിടെ നമുക്ക് വായ വേണം അന്നനാളം വേണം അതുപോലെ തന്നെ അന്നപദം വേണം അങ്ങനെ ഒരുപാട് ഓർഗൻസ് കൂടി ചേരുമ്പോളാണ് ഒരു ബഹു ജീവികളിൽ ഏതെങ്കിലും ഒരു ബയോളജിക്കൽ ഫങ്ഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കലകളെക്കുറിച്ചാണ് അപ്പോൾ എന്താണ് കലകൾ എന്ന് നമ്മൾ ഒന്ന് പറഞ്ഞു വെച്ചായിരുന്നു എന്താണ് കലകൾ എന്ന് പറയുന്നത് ഒരേ ധർമ്മം നിർവഹിക്കുന്ന ഒരു കൂട്ടം കോശ സമൂഹമാണ് എന്തെന്ന് പറയാം കലകൾ എന്ന് പറയാം അല്ലെ ഈ ഓരോ കലകളും അവരുടെ ആകൃതിയുടെയും ധർമ്മത്തിന്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പ്രധാനമായും നാല് തരം കലകളാണുള്ളത് എന്തിന്റെ ബേസിസിലാണ് അവ എന്ത് ധർമ്മമാണ് ചെയ്യുന്നത് അവ എവിടെയാണ് കാണപ്പെടുന്നത് എന്നതിൻ്റെ ബേസിസിൽ നമുക്ക് കലകളെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യാം നാലായിട്ട് ഡിവൈഡ് ചെയ്യാം ഒന്നാമത്തെ കലകൾ ആവരണ കല ഇതിന് നമ്മൾ എളിപ്പ്യീല ടിഷ്യൂസ് എന്ന് പറയും രണ്ടാമത്തത് യോജക കലകൾ അതല്ല യോജന കലകൾ എന്ന് പറയും കണക്റ്റീവ് ടിഷ്യൂസ് നമ്മൾ ഇംഗ്ലീഷിൽ പറയും മൂന്നാമത്തത് പേശി കലകൾ അല്ലെങ്കിൽ സ്കെൽട്ടൺ മസിൽസ് അല്ലെങ്കിൽ മസിൽസ് എന്ന് പറയും ഏറ്റവും ലാസ്റ്റ് വൺ ദാറ്റ് ദസ് നാടികല ഇതാണ് കലകളെ നമ്മൾ പ്രധാനമായിട്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എത്ര തരത്തിലുള്ള കലകൾ നാല് തരത്തിലുള്ള കലകൾ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആവരണ കലകളെക്കുറിച്ചാണ് ആവരണ കല അഥവാ കണക്റ്റീവ് ടിഷ്യൂ എന്താണ് ആവരണ കല ആ പേരിനകത്ത് തന്നെയുണ്ട് എന്ത് ഫങ്ഷൻസ് ആണ് അവ നിർവഹിക്കുന്നത് എന്ത് ആണ് നിർവഹിക്കുക ആവരണം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഒരു ഉടുപ്പിടുന്നത് നമുക്കൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അല്ലേ തീർച്ചയായിട്ടും നമുക്ക് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉടുപ്പിടുന്നത് അതുപോലെ തന്നെയാണ് എപ്പിത്തീല ടിഷ്യൂസും എന്തു ചെയ്യാം ആവരണം ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യും മിക്കവാറുമുള്ള മിക്കവാറും എല്ലാ ആവർണകലകളും മറ്റൊരു ഓർഗൻസിനെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നവയോ ഇല്ലെങ്കിൽ മറ്റൊരു ഓർഗൻസിന്റെ ആന്തരവയവങ്ങളെ സംരക്ഷിക്കുകയോ ചെയ്യുന്നവയോ ചെയ്യുന്നവയോ ആയിരിക്കാം അപ്പോൾ നമുക്ക് നോക്കിയേക്കാം ഈ പ്രത്യേകത ആവർണകലയുടെ വെച്ചാൽ അവയ്ക്ക് ഒരു സ്വതന്ത്ര ഉപരിതലം ഉണ്ടാവും ഈ സ്വതന്ത്ര ഉപരിതലം ഒന്നെങ്കിൽ തൊട്ടടുത്തുള്ള കോശത്തിന്റെ കോശദ്രവ്യവുമായിട്ടോ ഇല്ലെങ്കിൽ ഓപ്പൺ എഡ്ജുമായിട്ടോ സമ്പർക്കത്തിൽ വരുന്നവയായിരിക്കും ഇവിടെ ധർമ്മം നമ്മൾ പറഞ്ഞു എന്താണ് ധർമ്മം എന്ന് പറയുന്നത് സംരക്ഷണം നൽകുക എന്നുള്ളതാണ് ആവരണം ചെയ്ത് സംരക്ഷിക്കുക എന്നുള്ളതാണ് ആരുടെ ജോലി എന്ന് പറയുന്നത് ആരുടെ ധർമ്മം എന്ന് പറയുന്നത് ആവരണകലയുടെ ധർമ്മം എന്ന് പറയുന്നത് എല്ലാ എല്ലാ ബോഡി പാർട്സിൻ്റെയും ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും പുറമേയുള്ള കാണപ്പെടുന്ന എല്ലാ ലെയറുകളും ആവർണകലയാണെന്ന ഒരു നിർബന്ധവുമില്ല ഇനി ആവരണകല നമ്മുടെ ശരീരത്തിന് പുറത്ത് മാത്രമേ കാണുമുള്ളൂ എന്നുള്ള ഡൗട്ട് കൂടി നിങ്ങൾക്കുണ്ടാവും അങ്ങനെയൊന്നുമല്ല ആവരണകല എന്ന് പറയുന്നത് ഏതൊരു സെൽ ഓർഗനൽസിനെയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോഡി പാർട്സിനെയും കവർ ചെയ്യുന്ന രീതിയിലും ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ആന്തരാവയവത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നവയും എന്താവാം എപ്പിത്തീരിയൽ ടിഷ്യൂസ് ആവാം ഇനി നമുക്ക് എപ്പിത്തീരിയൽ ടിഷ്യൂസിൻ്റെ ക്ലാസിഫിക്കേഷനിലോട്ട് പോകാം ഈ എപ്പിത്തീരിയൽ ടിഷ്യൂ എന്ന് പറയുന്നത് പലതരത്തിലുണ്ട് ഇല്ലെങ്കിൽ ആവരണകലകൾ പലതരത്തിലുണ്ട് നമുക്ക് പല രീതിയിൽ ഇവയെ ക്ലാസിഫൈ ചെയ്യാം നമ്മൾ ആദ്യം ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത് എത്ര നിര കോശങ്ങൾ കൊണ്ടാണ് ഈ ആവരണകല കല നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നതിന്റെ ബേസിൽ ആവരണ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ഒന്ന് ലഘു ആവരണ കലയും ഇതിന് നമ്മൾ സിമ്പിൾ എപ്പിറ്റീലിയ ടിഷ്യൂസ് എന്ന് പറയും രണ്ടാമത്തേത് കോംപ്ലക്സ് എപ്പിറ്റീലിയ ടിഷ്യൂ അഥവാ സങ്കീർണ ആവരണ കല അല്ലെ ലഘു ആവരണ കലയും സങ്കീർണ ആവരണ കലയും എന്തിന്റെ ബേസിസിലാണ് പറഞ്ഞത് എത്ര നിര കോശങ്ങൾ എത്ര ലെയർ ഓഫ് സെൽസ് ആണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത് എന്നതിന്റെ ബേസിസിലാണ് ഈ ക്ലാസിഫിക്കേഷൻ സപ്പോസ് ഒരു നിര കോശങ്ങൾ കൊണ്ട് മാത്രം അല്ലെങ്കിൽ ഒരു ടൈപ്പ് കോശങ്ങൾ കൊണ്ട് മാത്രമാണ് ഒരു നിര ഒരു ടൈപ്പ് കോശങ്ങൾ എന്ന് പറയാൻ പറ്റില്ല കാരണം കലകൾ എന്ന് പറയുന്നതേ എന്താണ് ഒരു നിര കോശങ്ങൾ അല്ലെങ്കിൽ ഒരേ ടൈപ്പ് കോശങ്ങളാണ് അല്ലേ ഒരു നിര കോശങ്ങൾ കൊണ്ട് മാത്രമാണ് ഇവ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ അവയെ നമ്മൾ എന്തെന്ന് വിളിക്കും ലഘു ആവരണ കലകൾ വിളിക്കും എന്തെന്നാ വിളിക്കുക ലഘു ആവരണങ്ങൾ എന്താണ് ലഘു ആവരണ കലകളുടെ പ്രത്യേകതകൾ അവയിൽ എത്ര നിര കോശങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒരു നിര അല്ലെങ്കിൽ ഏക നിര കോശങ്ങളാൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കോശങ്ങളെയാണ് ലഘു ആവരണ കലകൾ എന്ന് പറയുന്നത് ഇനി എവിടെയെല്ലാം ലഘു ആവരണ കലകൾ കാണും അല്ലെ നമ്മുടെ ശരീരത്തിൻ്റെ ശരീര അറകളുടെയും ആ കുഴലുകളുടെയും നളികകളുടെയും ഉൾഭിത്തിയിൽ ആവരണ ചെയ്യല് ഉൾഭിത്തിയെ ആവരണം ചെയ്യത്തക്ക രീതിയിലാണ് എന്ത് കാണപ്പെടുന്നത് ലഘു ആവരണ കലകൾ കാണപ്പെടുന്നത് എവിടെയെല്ലാം നമ്മൾ കാണപ്പെടുന്നത് നമ്മുടെ ശരീരത്തിന്റെ ആന്തരവയവങ്ങളിൽ പ്രധാനപ്പെട്ട അറകളുടെ എന്ന് വെച്ചാൽ അറകൾ എന്ന് വെച്ചാൽ എന്താ ഈ ഓപ്പൺ സ്പേസ് വരുന്ന ചില ഭാഗങ്ങളുണ്ട് നമ്മുടെ ബോഡിയിൽ അല്ലേ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്റ്റമക്ക് ഒരു ഓപ്പൺ സ്പേസ് പോലെയാണ് സ്ഥിതി ചെയ്യുക അന്നനാളം അല്ലെ ഒരു ഓപ്പൺ ഹോള് പോലെയാണ് അതൊരു കുഴൽ പോലെയാണ് ആ കുഴലിൻ്റെ ഉൾഭിത്തിയിലും അതുപോലെ തന്നെ നളികകളുണ്ട് അല്ലെ നമുക്ക് റീനൽ ട്യൂബ്യൂൾസിനെ കുറിച്ച് നിങ്ങൾ കേട്ടോ നെഫ്രോണുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ആ നെഫ്രോൺസിന് കുറേയധികം ട്യൂബ്യൂൾസ് ഉണ്ട് അതൊരു എക്സാമ്പിൾ മാത്രമാണ് ഈ ട്യൂബ്യൂൾസിനോടൊക്കെ അനുബന്ധിച്ച് കാണപ്പെടുന്ന ടിഷ്യു എന്ന് പറയുന്നത് എന്താണ് ഈ ലഘു ആവരണ കലകളാണ് ഇനി എന്തുകൊണ്ടാണ് ഇവിടെയെല്ലാം കാണപ്പെടുന്നത് എന്നതിനും ഒരു ടോൾ ഉണ്ട് എന്താണെന്നറിയാമോ അപ്പോൾ നമുക്ക് ഇപ്പം നെഫ്രോൺസിൻ്റെ കാര്യങ്ങളെ കുറിച്ച് നോക്കാം ഏ നെഫ്രോൺസിന് പലതരത്തിലുള്ള ട്യൂബ്യൂൾസ് ഉണ്ട് അല്ലേ അവിടെ പ്രോക്സിമൽ കൺവെറേറ്റവ് ട്യൂബ് നമ്മൾ വിദൂര ചുരുൾ ചുരുൾനളികളെന്നും സമീപ ചുരുൾ നളികളെന്നൊക്കെ പേര് പറയും ഈ നളികകളുടെയൊക്കെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത് വാട്ടറിനെ അബ്സോർബ് ചെയ്യുക ലവണങ്ങളെ അബ്സോർബ് ചെയ്യുക ഇവയെല്ലാമാണ് അവയുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇവയെല്ലാം അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തുമാത്രമേ കാണപ്പെടുക അവിടെ ഒരുപാട് നേര കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് എങ്കിൽ എന്തു ചെയ്യും ഈ പറയുന്ന പ്രവർത്തനങ്ങളെല്ലാം ഒരുപാട് വളരെ ബുദ്ധിമുട്ടുള്ളതായി തീരും അങ്ങനെയൊന്നും ആകാൻ പാടില്ല പകരം എന്ത് ചെയ്യണം വളരെ ഈസി ആയിട്ട് വാട്ടറിൻ്റെ റീഅബ്സോപ്ഷൻ നടക്കണം വളരെ ഈസി ആയിട്ട് സോൾട്ടിൻ്റെ അബ്സോപ്ഷൻ നടക്കണം വളരെ ഈസി ആയിട്ട് സോഡിയം അതുപോലെ ക്ലോറൈഡ്സും എല്ലാം എന്ത് ചെയ്യപ്പെടണം ആഗരണം ചെയ്യപ്പെടണം ചെയ്യപ്പെടണ്ടേ ചെയ്യണം അങ്ങനെയാണെങ്കിൽ അവിടെ എന്തേ എന്തേയാകാൻ പാടുള്ളൂ ഒരു കോശങ്ങൾ മാത്രമേ കാണപ്പെടാൻ പാടുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള ശരീരഭാഗങ്ങളോട് ചേർന്നിട്ടാണ് എന്ത് കാണപ്പെടുക സാധാരണഗതിയിൽ ലഘു ആവരണ കലകൾ കാണപ്പെടുക അപ്പോൾ ഐ റിപ്പീറ്റ് എന്താണ് ലഘു ആവരണ കലകൾ എന്ന് വെച്ചാൽ ഒരു നിര കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ആവരണ കലയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ലഘു ആവരണ കലകൾ എന്ന് പറയുന്നത് ഇനി ആ ഒരു നിര കോശങ്ങളെ ഉണ്ടാവുകയുള്ളൂ ആ കോശങ്ങളുടെ ആകൃതി അനുസരിച്ചും അവ കാണപ്പെടുന്ന സൈറ്റ് അനുസരിച്ചും ഈ ലഘു ആവരണ കലയെ പിന്നെയും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു ഒന്നാമത്തേത് സ്ക്വാമോസ് രണ്ടാമത്തേത് ക്യുബോയിഡൽ മൂന്നാമത്തേത് കൊളുമിനാർ ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ലഘു ആഭരണ കലകളാണുള്ളത് എന്തിൻ്റെ എല്ലാം ബേസിസിലാണ് ഈ ക്ലാസിഫിക്കേഷൻ എവിടെയാണത് കാണപ്പെടുന്നത് എന്തെല്ലാം ആണ് ഷേപ്സ് ഷേപ്സ് ആണ് പ്രധാന ആകൃതി അനുസരിച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഈ ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കിയേക്കാം ഒന്നാമത്തേത് സ്ക്വാമോസ് എപ്പിത്തീലിയം ടിഷ്യൂ സ്ക്വാമോസ് സ്ക്വാമോസ്ലും എന്താ ഇതാണ് ഒരു സ്ക്വാമോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഈ മൂന്ന് ക്ലാസിഫിക്കേഷനും ലഘു ആവരണ കലകളുടെ ക്ലാസിഫിക്കേഷനാണ് അല്ലെ ഒരു നിര കോശങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ മറ്റൊരു പ്രത്യേകത കണ്ടോ പരന്ന കോശങ്ങളായിരിക്കും എന്താ പ്രത്യേകത ഇവിടെ പരന്ന കോശങ്ങൾ കൊണ്ടോ ഇല്ലെങ്കിൽ അവയിൽ കാണപ്പെടുന്ന ഏക കോശങ്ങളുടെ പ്രത്യേകത എന്താണ് പരന്ന കോശങ്ങളായിരിക്കും ക്ലിയർ ആയോ പിന്നെ മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട് എന്താണെന്നറിയാമോ ഇവരുടെ അരികുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ക്രമരഹിതമായ അരികുകളാണ് ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സാധാരണഗതിയിൽ ഗതിയിൽ ഇവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ ഒരു കോശത്തിന്റെ അല്ലെങ്കിൽ ഒരു സെല്ലിന്റെ അല്ലെങ്കിൽ ഒരു ടിഷ്യൂസിന്റെ പ്രോപ്പർട്ടീസ് പറയും എന്നിട്ട് ഈ പറയുന്ന പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമ്മളോട് ചോദിക്കും ഇത് ഏത് കോശമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കും അപ്പോൾ എന്തെല്ലാമാണ് സ്ക്വാമോസെപ്പിത്തീലിയത്തിന്റെ പ്രത്യേകത അവ പരന്ന കോശങ്ങളായിരിക്കും പിന്നെ എന്താ പ്രത്യേകത ഏക നിര കോശങ്ങളെ ഉണ്ടാവുകയുള്ളു അവിടെ അരികുകൾ എന്ന് പറയുന്നത് ക്രമരഹിതമായ അരികുകളോട് കൂടിയിട്ടുള്ള ലഘു ആവരണ കലകളാണ് സ്ക്വാമോസിപതിലിയം ഇനി എവിടെയെല്ലാമാണ് ലഘു ആവരണ കലകൾ കണ്ടുവരുന്നത് രണ്ട് സ്ഥലങ്ങളിലായിട്ടാണ് സ്ക്വാമോസിപത്തിലിയം കണ്ടുവരുന്നത് ഒന്ന് രക്ത ലോമികകളുടെ ഭിത്തികളിലോ ശ്വാസകോശങ്ങളിലെ വായു അറകളിലും എവിടെയെല്ലാമാണ് രക്തക്കുഴലുകളിലും അതുപോലെ തന്നെ ശ്വാസകോശങ്ങളിലും വായു അറകളിലും നമുക്കറിയാം രക്തക്കുഴൽ എന്താണ് രക്തമെന്ന് നമുക്കറിയാം അല്ലെ എന്താ രക്തത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അല്ലെങ്കിൽ രക്തത്തിന്റെ ധർമ്മം എന്താണ് നമ്മുടെ ബോഡിയിലെ എല്ലാ ന്യൂട്രിയൻസും എല്ലാ റെസ്പിറേറ്ററി ഗ്യാസസും ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഏതിലൂടെയാണ് ഈ രക്തത്തിലൂടെയാണ് അല്ലേ ഈ രക്തത്തിലൂടെയാണ് നമ്മുടെ എല്ലാ സെല്ലുകൾക്കും നമ്മുടെ ബോഡിയിൽ എവിടെയെല്ലാം സെൽസ് ഉണ്ടോ അവിടെ എല്ലാം ഈ ന്യൂട്രിയൻസും ഓക്സിജനും എല്ലാം എത്തിച്ചേരുന്നത് ഈ രക്തത്തിലൂടെയാണ് ആണല്ലോ അപ്പൊ രക്തത്തിന്റെ ഉൾവശം എന്ന് പറയുന്നത് ഒരു സിംഗിൾ സെല്ലുകൊണ്ട് നിർമ്മിതമല്ല എങ്കിൽ എന്തു ചെയ്യും ഈ കാർബൺ ഈ ഓക്സിജനും ന്യൂട്രിയൻസും എല്ലാം ആ രക്തത്തിൽ നിന്നും കടന്നു പോകാൻ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ടിഷ്യൂവിലോട്ട് വ്യാപനം നടത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടും അല്ലേ അതേസമയം അവ ഒരു സിംഗിൾ സെല്ലുകൊണ്ടാണ് നിർമ്മിച്ചതെങ്കിൽ എന്തു ചെയ്യും വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യപ്പെടും ഡിഫ്യൂസ് ചെയ്യപ്പെടും അതുകൊണ്ടാണ് രക്തക്കുഴലുകളുടെ ഉൾഭിത്തി എന്ന് പറയുന്നത് എന്തുകൊണ്ട് നിർമ്മിതമായിരിക്കുന്നത് പരന്ന അല്ലേ വീതി പരപ്പ് കൂടുന്നതോറും എന്ത് ചെയ്യും വിസ്തീരണം കൂടും പരപ്പ് കൂടുക എന്ന് വെച്ചാൽ വിസ്തീരണം കൂടുക എന്നാണ് അർത്ഥം അതിനനുസരിച്ച് എന്ത് ചെയ്യും ആ വൃതി വ്യാപനം ചെയ്യപ്പെടുന്ന കണ്ടന്റുകളുടെ എണ്ണവും എന്ത് ചെയ്യും ഇല്ലെങ്കിൽ കണ്ടൻറ്റും അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റിയും എന്ത് ചെയ്തുകൊണ്ടിരിക്കും കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ രക്തക്കുഴലുകളുടെ ഉൾഭാഗം എന്ന് പറയുന്നത് സ്ക്വാമോസിപ്പിത്തിയിലെ കൊണ്ട് നിർമ്മിതമാണ് ഇനി അടുത്തത് ശ്വാസകോശങ്ങളിലെ വായു അറകൾ നമ്മുടെ ശ്വാസകോശം എന്ന് പറയുന്നതാണ് നമ്മുടെ റെസ്പിറേറ്ററി ഓർഗൻസ് എന്ന് നമ്മൾ പറയും പക്ഷെ ശരിക്കും വായു വിനിമയം നടക്കുന്ന സൈറ്റ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വായു അറകളാണ് ഇതൊരു ലങ്സ് ആണ് എങ്കിൽ ഈ ലങ്സില് ധാരാളം ചെറിയ ചെറിയ സാക്ക് പോലുള്ള അറകൾ കാണാം ഈ അറകളിൽ വെച്ചിട്ടാണ് ശരിക്കും എന്ത് ചെയ്യുക ഓക്സിജനെ സ്വീകരിച്ച് കാർബൺ ഡയോക്സൈഡിനെ നമ്മൾ പുറത്തോ പുറത്തോട്ട് തള്ളുന്നത് അല്ലേ ആ വായു അറകളിൽ വെച്ചിട്ടാണ് ഒരു ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് വാതക വിനിമയം നടക്കുന്നത് അപ്പോൾ ആ വാതക വിനിമയം വളരെ ഈസി ആയിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഭിത്തി എന്ന് പറയുന്നത് ഒരുപാട് കട്ടിയുള്ളതാകാൻ പാടുണ്ടോ പാടില്ല ഒരു സിംഗിൾ സെല്ലുകൊണ്ടാണ് എന്ത് ചെയ്യും വളരെ ഈസി ആയിട്ട് ഓക്സിജൻ റിസീവ് ചെയ്ത് എന്തിനെ പുറത്തോട്ട് വെള്ളാൻ കഴിയും കാർബൺ ഡയോക്സൈഡിന് പുറത്തോട്ട് വെള്ളാൻ കഴിയും അവിടെ ഒരുപാട് വലിയ പ്രതിബന്ധങ്ങളൊന്നുമില്ല വളരെ ഈസി ആയിട്ട് എന്തിന്റെ ട്രാൻസ്പോർട്ട് നടക്കും ഈ റെസ്പിറേറ്ററി ഗ്യാസസിന്റെ ട്രാൻസ്പോർട്ട് നടക്കും അപ്പോൾ ഏതെല്ലാം ഭാഗങ്ങളിലാണ് സ്ക്വാമോസ് ഭിത്തിയിലും കാണപ്പെടുന്നത് രണ്ട് ഭാഗങ്ങളിലാണ് ഒന്ന് വായു അറകളിലും രണ്ടാമത്തതെന്ന് പറയുന്നത് രക്തലോമികകളുടെ ഭിത്തികളിലും ക്ലിയറായോ രണ്ടാമത്തത് ക്യുബോയിഡൽ ആവരണ കലകളാണ് ക്യുബോയിഡൽ ആവരണകലകൾ ഇത് കണ്ടോ സമചതുര കട്ട പോലുള്ള ഏക നിര കോശങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള ആവരണകലയാണ് കലയാണ് ഏതെന്ന് പറയുന്നത് ക്യുബോയിഡൽ എപ്പിത്തീലം എന്ന് പറയുന്നത് അപ്പോൾ ഓർത്തിന്നുള്ള ക്യുബോയിഡൽ എപ്പിത്തീലത്തിന്റെ പ്രത്യേകത അവയിൽ ഏകനിര കോശങ്ങളെ ഉണ്ടാവുകയുള്ളു ആ ഏകനിര കോശങ്ങൾ എന്തുപോലെ അറേഞ്ച് ചെയ്തിരിക്കും സമ കട്ടകൾ പോലെ അറേഞ്ച് ചെയ്തിരിക്കും അങ്ങനെ വരുന്ന ആവരണകലയാണ് നമ്മൾ നമ്മൾ വിളിക്കുക ക്യുബോയിഡൽ എപ്പിത്തീലം എന്ന് പറയുക ഇവ എവിടെയെല്ലാമാണ് കാണപ്പെടുന്നത് നമ്മുടെ ബോഡിയിൽ എവിടെയെല്ലാമാണോ സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ആ സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഓർഗൻസിനോട് ചേർന്നിട്ടാണ് എന്തു ചെയ്യുക ഈ ക്യുബോയിഡിൽ പറ്റത്തില്ല കണ്ടുവരിക അല്ലെ സാധാരണഗതിയിൽ നമ്മുടെ സ്രവങ്ങൾ ഉത്പാദിപ്പിക്കപ്പെടുന്നത് ഗ്രന്ഥികളിലാണ് ആണല്ലോ ആണ് ഗ്രന്ഥികളിലും ചില ചില സെൽസുകളിലുമാണ് ചില ചില പർട്ടിക്കുലർ സെൽസുകളിലുമാണ് സാധാരണഗതിയിൽ ഗതിയിൽ എന്ത് ഉത്പാദിപ്പിക്കപ്പെടുക ഈ സ്രവങ്ങൾ ഉത്പാദിപ്പിക്കപ്പെടുക ആ സ്രവങ്ങൾ ഉത്പാദിപ്പിക്കപ്പെടുന്ന സൈറ്റിനോട് ചേർന്നിട്ടാണ് എന്ത് കാണപ്പെടുന്നത് ക്യുബോയിഡിൽ ആവരണകല കാണപ്പെടുന്നത് അതുമാത്രമല്ല ക്യുബോയിഡിൽ ആവരണകല എന്തിനു കൂടി സഹായിക്കും പദാർത്ഥങ്ങളുടെ ആകിരണത്തിനോ സഹായിക്കും ശ്രവിപ്പിക്കുക എന്ന് പറയുന്നത് മാത്രമല്ല പദാർത്ഥങ്ങൾ ആകിരണം ചെയ്യാനും ആര് സഹായിക്കും ക്യുബോയിഡൽ ആവർണകല സഹായിക്കും അടുത്തതെന്ന് പറയുന്നത് കൊളുംനാർ എപ്പിത്തിലളുംനാർ ആവർണകല അല്ലെങ്കിൽ കൊളുംനാർ എന്ന് പറയും ആ പേര് പോലെ തന്നെ കോളം ഷേപ്പ് സ്ട്രക്ചേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ സ്തൂപികാകൃതിയുള്ള ഇതാണ് സ്തൂപികാകൃതി സ്തൂപികാകൃതിയിലുള്ള ഏകനിര കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള കോശങ്ങളാണ് അല്ലെങ്കിൽ കലകളാണ് ഏതെന്ന് പറയുന്നത് കൊളുംനാ ഇനി മറ്റൊരു പ്രത്യേകതയുണ്ട് എന്താണെന്നറിയാമോ ഇവയുടെ മർമ്മം നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത് കറക്റ്റ് സെൻട്രൽ പ്ലേസിലാണോ നമ്മൾ സാധാരണഗതിയിൽ എപ്പോഴും ഒരു സെല്ലിന്റെ മർമ്മം പറയുക സെൻട്രലി പ്ലേസ്ഡ് എന്നാണ് അല്ലെ മധ്യഭാഗത്തായിട്ടാണ് അതിന്റെ സെൻ്റ് മർമ്മം സ്ഥിതി ചെയ്യുന്നതാണ് നമ്മൾ സാധാരണഗതിയിൽ ഗതിയിൽ പറയാ അങ്ങനെയല്ലേ പറയാറ് അങ്ങനെയാണ് പറയാറ് പക്ഷെ ഇവിടെ നോക്കിക്കേ ഇതിൻ്റെ മർമ്മം എന്ന് പറയുന്നത് ആ സെൽസിന്റെ അരികുകളിലൊക്കെയാണ് രണ്ടരികളിലും വരാം ഒന്നിനും അപ്പർ എഞ്ചിൽ വരാം ലോവർ എഞ്ചിൽ അല്ലെങ്കിൽ കൂടുതലായിട്ടും വരുന്നത് എൻ്റെ ലോവർ എഡ്ജിലാണ് അല്ലെങ്കിൽ എൻ്റെ ആടിഭാഗങ്ങളിലായിട്ടാണ് എന്ത് വരിക ഈ മർമ്മം വരിക അതും മറ്റൊരു സെല്ലുകളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ മറ്റൊരു കലകളെ അപേക്ഷിച്ച് ഇതിൻ്റെ മാത്രം പ്രത്യേകതയാണ് അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത് എന്താകൃതിയിലുള്ള കോശങ്ങളാണ് സ്തൂപിക ആകൃതിയിലുള്ള കോശങ്ങളാണ് ആർക്കുള്ളത് കൊളുമിന അറപ്പിത്തീലിയത്തിനുള്ളത് പിന്നെ നമ്മൾ പറഞ്ഞ മറ്റൊരു പ്രത്യേകത എന്തായിരുന്നു അവയുടെ മർമ്മം സ്ഥിതി ചെയ്യുന്നത് ആ കോശത്തിൻ്റെ ഒരു വക്കുകളിലാണ് ഇല്ലെങ്കിൽ അടിഭാഗത്തായിട്ടാണ് എന്ത് കാണപ്പെടുന്നത് ഈ കൊളുമിന അറബിത്തീലിയം കണ് കണ്ടുവരുന്നത് ഇനി അടുത്ത പ്രത്യേകത എന്ന് വെച്ചാൽ ഇവ കണ്ടുവരുന്ന സ്ഥലം ആമാശയത്തിൻ്റെയും കുടലിന്റെയും ഉൾഭിത്തിയിലാണ് സാധാരണഗതിയിൽ കണ്ടുവരിക എവിടെയെല്ലാമാണ് ആമാശയത്തിന്റെയും കുടലിൻ്റെയും ഉൾഭിത്തിയിൽ കണ്ടുവരുന്ന കലകളാണ് കൊളുമിനാർ എപ്പത്തീലിയം അപ്പൊ നമ്മൾ പറഞ്ഞ എപ്പതീലിയം കലകൾ എത്ര എണ്ണം ഉണ്ടായിരുന്നു മൂന്ന് എപ്പത്തീലിയം ആണ് എന്നിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ക്ലാസിഫിക്കേഷൻ അവയുടെ ഷേപ്പിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഏതെല്ലാം ആയിരുന്നു സ്ക്വാമോസ് എപ്പിത്തീലിയാം കൊളുമിനാർ എപ്പത്തീലിയാം ക്യുബോയിഡിൽ ക്യുബോയിഡിന്റെ ഷേയ്പ്പ് എന്തായിരുന്നു പരന്ന സമച എന്ന് പറയാൻ പറ്റില്ല സമചതുര കട്ടയുടെ ആകൃതിയിലാണ് ക്യുബോയിഡില് സ്ക്വാമോസ് ആണെങ്കിലോ പരന്ന ഷേപ്പ് ആയിരിക്കും കൊളുമിനാർ ആണെങ്കിലോ സ്തൂപികാകൃതിയിലുള്ളതായിരിക്കും സ്തൂപികാകൃതിയിൽ കോളം ഷേപ്പ് സ്ട്രക്ചേഴ്സ് ആണ് ആർക്കുള്ളത് ഒരു കൊളുമിനാർ എപ്പിത്തീലത്തിനുള്ളത് അല്ലേ ഈ കൊളുമിനാർ എപ്പിത്തീലത്തിനും അതുപോലെ തന്നെ ക്യുബോയിഡിൽ എപ്പിത്തീലത്തിനും ചില പ്രത്യേകതകളുണ്ട് ചില ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ക്യൂബോയിഡ് ലിപ്പിത്തീലിയത്തിൻ്റെയും അതുപോലെ തന്നെ കൊളുമിനർ ഒരു ഒരെഡ്ജിന് കുറച്ച് എലോങ്ങേറ്റഡ് ആയിട്ടുള്ള ചില സ്ട്രക്ചേഴ്സ് കാണും അതിനെ നമ്മൾ നമ്മളെന്നു വിളിക്കും സീലിയ എന്ന് വിളിക്കും ചില വിരലുകൾ പോലുള്ള അല്ലെങ്കിൽ ചെറിയ ചെറിയ ഫിംഗേഴ്സ് പോലുള്ള ചില സ്ട്രക്ചേഴ്സ് കാണും ആ സ്ട്രക്ചേഴ്സിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സീലിയ ഈ സീലിയ കാണുന്ന ആവരണ കലകളെ അത് ചിലപ്പോൾ ആവാം അല്ലെങ്കിൽ ക്യുബോർഡ് സാധാരണഗതിയിൽ ഗതിയിൽ സീലിയേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് കാണാറില്ല സീലിയേറ്റഡ് സ്ട്രക്ചർ അല്ലെങ്കിൽ സ്ട്രീലിയേറ്റഡ് ആവരണകലകൾ എന്ന് പറയുന്നത് ക്യുബോർഡിനെയും കൊളുമിനാറിനെയും മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളവയാണ് ഇങ്ങനെ കാണുന്ന ഈ ആവരണകലയെ നമ്മൾ സീലിയേറ്റഡ് ആവരണകലകൾ എന്ന് പറയും എന്തെന്നാ പറയുക സീലിയേറ്റഡ് ആവരണകല അപ്പൊ സീലിയേറ്റഡ് ആവരണകലകളായിട്ട് ആക്ട് ചെയ്യാൻ കഴിവുള്ളവർക്കൊക്കെയാണ് അല്ലെങ്കിൽ സീലിയ കാണപ്പെടുന്ന ആവരണകലകൾ അതായതെല്ലാമാണ് കൊളുമിനാറും ക്യുബോയിഡിലും ആണ് അല്ലെ ഇനി എന്തെല്ലാമാണ് സാധാരണ കാരണം ഇവിടെ സ്വന്തം പ്രതലത്തിൽ എന്ത് കാണും മൈക്രോവില്ലസുകൾ കാണപ്പെടുന്നുണ്ട് ഇനി എന്തെല്ലാമാണ് ഇവിടെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ സ്രവിപ്പിക്കുക ഏതെങ്കിലും സ്രവങ്ങളെ ശ്രവിപ്പിക്കാനും ആകരണം ചെയ്യാനും ആര് സഹായിക്കും ഈ എപ്പിത്തീലിയം സെൽസ് സഹായിക്കും ഏത് എപ്പിത്തീലിയ സെൽസ് സീലിയേറ്റഡ് എപ്പിത്തീലിയം ഇനി എവിടെയെല്ലാം കണ്ടുവരുന്നു ഇവ അണ്ടവാഹിനി കുഴിവലുകളുടെയും അതുപോലെ ശ്വസനികളിലും ആന്തരഭാഗത്തായിട്ടാണ് എന്ത് കണ്ടുവരുന്നത് ഈ സീലിയേറ്റഡ് ആവർണകല കണ്ടുവരുന്നത് എവിടെയാണ് കണ്ടുവരുന്നത് അണ്ടവാഹിനി കുഴൽ എന്ത് അണ്ടവാഹിനി കുഴലുകൾ എന്ന് വെച്ചാൽ അണ്ടവാഹിനി കുഴികൾ എന്ന് വെച്ചാൽ ഫോളോപ്പിൻ ട്യൂബുകൾ ഇല്ലെങ്കിൽ ഓവിഡക്റ്റ് എന്ന് പറയും ഒരു ഫീമെയിൽ പ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനകത്ത് വരുന്ന സ്ട്രക്ചർ ആണ് അല്ലേ നമുക്കറിയാം ഓവറിയിൽ നിന്നും ഓവത്തിനെ കളക്ട് ചെയ്ത് ഫൊളോപ്യൻ ട്യൂബെല്ലിൽ എത്തിക്കണം ആ ഫൊളോപ്യൻ ട്യൂബ് വെച്ചിട്ടാണ് എന്ത് നടക്കുക ഫെർട്ടിലൈസേഷൻ നടക്കുക ആ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സൈറ്റിലോട്ട് ആ ഓവറിയിൽ നിന്നും ഓവത്തിനെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് ആരാണ് ഈ ഫോളോപ്യൻ ട്യൂബ് വെള്ളിന്റെ എഡ്ജ് ഭാഗത്തുള്ള ഇതൊരു യൂട്രസ് ആണെന്ന് വിചാരിക്കുക ഇതാണ് യൂട്രസ് ഈ ഉട്രസിന്റെ ഇരു സൈഡിലുമായിട്ടാണ് നമ്മൾ ഓവർ സ്ഥിതി ചെയ്യുന്നത് അല്ലെ ഈ ഓവറിയോട് ചേർന്നിട്ടാണ് എന്ത് കാണപ്പെടുന്നത് ഫോളോപ്പിൻ ട്യൂബോള് കാണുന്നത് ഇതാണ് ഫോളോപ്പിൻ ട്യൂബോള് ഈ ഫോളോപ്യൻ ട്യൂബുവേൽസിൻ്റെ ഈ ഈ ഭാഗത്തായിട്ട് കുറച്ച് സീലിയേറ്റർ ഉണ്ട് ഒരു ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട് ഉണ്ടായിരുന്നു നമ്മൾ ഫിംബ്രിയ എന്നൊക്കെ പറയും അതും നമ്മൾ പഠിക്കാനില്ല ആ ഫിംബ്രിയയിൽ എന്തുണ്ട് കുറച്ച് സീലിയേറ്റർ ഉണ്ട് ഓവുലേഷൻ നടന്ന് ഇവിടെ നിന്ന് ഓവം പുറത്തു വരുന്നു ഈ ഓവത്തിനെ റിസീവ് ചെയ്യാനായിട്ട് ആര് സഹായിക്കും ആര് സഹായിക്കും ആ സീലിയേറ്റിൻ്റെ ഫിംബ്രിയയുടെ ഒരു വേവ് ലൈക്ക് മൂവ്മെൻസിലൂടെയാണ് ഈ ഓവത്തിനെ കളക്ട് ചെയ്ത് എവിടെ എത്തിക്കുന്നത് ഈ ഫോളോപ്യൻ ട്യൂബുവെൽസിൽ എത്തിക്കുന്നത് ആ ഫോളോഅപ്പിൻ ട്യൂബെൽസിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുക ഫെർട്ടിലൈസേഷൻ നടക്കുക അല്ലാതെ വജേനയിൽ വെച്ചിട്ടാണോ ഫെർട്ടിലൈസേഷൻ നടക്കുക അല്ല ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സൈറ്റ് എന്ന് പറയുന്നത് ഫോളോപ്യൻ ട്യൂബെല്ലാണ് ആ ഫോളോപ്യൻ ട്യൂബിലോട്ട് എത്തിക്കുന്നതാണ് ഇത് ആ സീലിയേറ്റഡ് ആയിട്ടുള്ള എപ്പിത്തീലിയം ഇനി ശ്വസനികളിലും അല്ലെ ബ്രോങ്കി ഓൾസിലും നമുക്ക് എന്തിനെ കാണാം എന്താണ് ആ വാട്ടറിൻ്റെ മൂവ്മെൻ്റ് വളരെ സ്മൂത്ത് ആയ രീതിയിൽ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം അവിടെയുള്ള എപ്പിത്തീലിയ സെൽസ് മൂവ് ചെയ്യണം ഇല്ല സീലിയേറ്റഡ് ആ സീലിയുടെ മൂവ്മെൻറ്റ്സ് ആണ് ആ എയറിൻ്റെ പാസേജിനെ വളരെ സ്മൂത്തായിട്ട് മാറ്റുന്നത് അപ്പോൾ ശ്വസനികളിലും നമുക്ക് എന്തിനെ കാണാം സീലിയേറ്റ ഡെപ്പിത്തീലിയത്തിനെ കാണാം അടുത്തത് ഈ ആവർണകലയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഗ്രന്ഥി ആവരണകല അപ്പോൾ ആവരണകലകൾ നമ്മൾ പറഞ്ഞു അവയുടെ ഫങ്ഷൻ അനുസരിച്ചും ഡിവൈഡ് ചെയ്യാറുണ്ട് എവിടെ കാണപ്പെടുന്നു എന്നതിനനുസരിച്ചും ഡിവൈഡ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഗ്രന്ഥികളുമായിട്ട് സ്രവിപ്പിക്കുന്ന ആവരണ കലകളാണെങ്കിൽ അല്ലെങ്കിൽ ആവരണകലകൾ സ്രവവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്രവി സ്രവം പുറപ്പെടുവിക്കുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അവയെ നമ്മളെന്ന് വിളിക്കാം ഗ്രന്ഥി ആവരണകലകൾ എന്ന് വിളിക്കും ഈ ഗ്രന്ഥി ആവരണകലകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് ചില ഗ്രന്ഥി ആവണ കലകളിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള കോശം മാത്രം ഒരു കോശം മാത്രമുള്ള ഇല്ലെങ്കിൽ ആ ഒരു ഒരു കോശം ആ കോശത്തിനകത്ത് എന്തുമാത്രമേ ഉണ്ടാവുള്ളൂ ഒരു കല ഒരു കോശം അതിനകത്ത് എന്തുമാത്രമേ ഉണ്ടാവുള്ളൂ ഒരു കോശം മാത്രമായിരിക്കും ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കപ്പെടുക അങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നവയാണ് അല്ലെങ്കിൽ ഏക കോശം മാത്രം കാണപ്പെടുന്ന ഏക ഗ്രന്ഥി കോശം മാത്രമുള്ളവയെ നമ്മൾ വിളിക്കാം ഏകകോശ എന്ന് വിളിക്കും എന്തെന്നാ വിളിക്കുക ഏക കോശ ഗ്രന്ഥികൾ അവിടെ എത്ര മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ എത്ര കോശ ഗ്രന്ഥി ഉണ്ടാവും ഒരു കോശ ഗ്രന് അല്ലെങ്കിൽ ഒരു കോശഗ്രന്ഥി മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇതാ ഇതൊരു ഗ്ലോബ്ലഡ് സെല്ലാണ് എന്താണ് ഗോബ്ലഡ് സെൽസ് എന്ന് അറിയാമോ ഗോബ്ലഡ് സെൽസ് എന്ന് വെച്ചാൽ നമ്മുടെ ഗോബ്ലഡ് സെൽസ് നമ്മുടെ അന്നവധത്തിൽ കാണപ്പെടുന്ന സെല്ലുകളാണ് ഗോബ്ലഡ് സെൽസ് ഇവ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ശ്ലേഷ്മമാണ് ശ്ലേഷ്മം പുറപ്പെടുവിക്കുന്ന അല്ലെങ്കിൽ മ്യൂക്കസ് പുറപ്പെടുവിക്കുന്ന സെല്ലുകളെയാണ് നമ്മൾ ഗ്ലോബ്ലറ്റ് സെൽസ് എന്ന് പറയാ ഇത് ഓരോ സെൽസാണ് ഇതെല്ലാം എന്താണ് ഇത് ഓരോ സെല്ലുകളാണ് ഈ സെല്ലിനകത്ത് ആകെ എത്ര ഇത് മാത്രമേ കാണുകയുള്ളു ഒരെണ്ണം മാത്രമേ കാണുകയുള്ളൂ ഒരേ ഒരു കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ അവയാണ് നമ്മളെന്ന് പറയാ ഏക ഏക ഗ്രന്ഥി കോശങ്ങൾ എന്ന് പറയും അതേസമയം ഇതെന്ന് പറയുന്നത് ഹു കോശ ഗ്രന്ഥികളാണ് അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ഉമിനീർ ഗ്രന്ഥി ഒരു നമ്മുടെ മുന്തിരിക്കല പോലെയാണ് ശരിക്കും പറഞ്ഞാൽ ഉമിനീർ ഗ്രന്ഥി ഉമിനിർഗന്ധിയിലേക്കുക അല്ലെ അതിനകത്ത് മുന്തിരികൾ പോലെ തൂങ്ങി കിടക്കുന്ന പോലെയാണ് അതിനകത്ത് കോശ ഗ്രന്ഥിയിലെ സെൽസ് സ്ഥിതി ചെയ്യുന്നത് അതിനകത്ത് എന്താ ഒരു കോശത്തിനകത്ത് തന്നെ എന്തുണ്ടാവും മൾട്ടിപ്പിൾ സെൽസ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു കലയ്ക്കുള്ളിൽ തന്നെ മൾട്ടിപ്പിൾ സെൽസ് ആയിരിക്കും ഉണ്ടാവുക അതുകൊണ്ടവേ നമ്മളിൽ നിന്ന് വിളിക്കും ബഹു കോശ ഗ്രന്ഥികൾ എന്ന് പതിനകത്ത് പല കോശ സമൂഹങ്ങളിൽ നിന്നായിരിക്കും എന്തുൽപാദിപ്പിക്കപ്പെടുന്നത് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിന് ആണ് ഒമിനിയർ ഗ്രന്ഥി ഓർത്തിരുന്നോള് ഗ്രന്ഥികളുമായി ബന്ധപ്പെട്ടിട്ടുള്ളവയെ രണ്ട് രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം ഏകഗ്രന്ഥി ആവർണകലും ബഹുഗ്രന്ഥി ആവർണകലയെന്നും ഓരോ എക്സാമ്പിൾസ് കൂടി നിങ്ങൾ പഠിച്ചിരുന്നോണം പിന്നെ ഓരോ നമ്മൾ പറഞ്ഞു ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട് മിക്കവാറും വരുന്നതല്ല എപ്പിതിലറ്റ് ഇഷ്യൂസാന്ന് പറഞ്ഞു അല്ലേ ആ ഒരു ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന അസ്രവം അത് എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് മുഖേനയാണ് അല്ലെങ്കിൽ ഏത് വഴിയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്നതിൻ്റെ ബേസിസിലും നമുക്ക് ഈ ഗ്രന്ഥികളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ഏതെല്ലാം എന്നറിയാമോ അന്തസ്രാവി ഗ്രന്ഥികളും ബഹിർ സ്രാവി ഗ്രന്ഥികളും എന്തൊക്കെയാണ് അന്തസ്രാവി ഗ്രന്ഥികളും ബഹുസ്രാവി ഗ്രന്ഥികളും ഈ രണ്ട് ഗ്രന്ഥികളുടെയും കൂടെ ചേർന്നിട്ട് ഇല്ലെങ്കിൽ അവയിൽ കാണപ്പെടുന്ന ടിഷ്യൂസ് ഏത് തന്നെയാണ് ഇപ്പൊ ടിഷ്യൂ ആണ് അതുകൊണ്ടാണ് നമ്മളിത് പഠിക്കാൻ കാണും അതിലൊന്നാമത്തെയാണ് ബഹുസ്രാവി ഗ്രന്ഥികൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഓർഗൻസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രന്ഥിയിൽ ഒരു സ്രവം ഉൽപാദിപ്പിച്ചു ഇല്ലെങ്കി ഒരു ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്തു ആ ഹോർമോൺസ് അവിടെ നിന്നും ഒരു ടാർഗറ്റ് ഓർഗൻ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഉമിനർ ഗ്രന്ഥിയാണെന്ന് വിചാരിക്കുക ഉമിനർ ഗ്രന്ഥി ഒരു ബഹുസ്രാവി ഗ്രന്ഥിക്ക് ഉദാഹരണമാണ് ഈ ഉമിനിർ ഗ്രന്ഥിയിൽ ഉല്പാദിപ്പിക്കപ്പെടുന്ന സലൈവ അല്ലെ സലൈവ എവിടെ മാത്രമേ ആക്ട് ചെയ്യേണ്ടതുള്ളൂ മൗത്തിൽ മാത്രമേ ആക്ട് ചെയ്യേണ്ടതുള്ളൂ അല്ലെ അപ്പോൾ ഈ മൗത്തിലോട്ട് ഇത് എത്തിച്ചേരുന്നത് ചില കുഴലുകൾ വഴിയാണ് അല്ലെങ്കിൽ ഡക്ട് വഴി എന്ന് നമ്മൾ പറയും എന്ത് വഴിയാണ് ഡക്ട് വഴിയാണ് ആ ഡക്ട് വഴിയാണ് അത് ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് അവിടെയാണ് അതിന്റെ പ്രവർത്തനം നടക്കുന്നത് അങ്ങനെ ഡക്റ്റു വഴി ശ്രവിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥികളെയാണ് നമ്മളെന്തെന്ന് പറയാ ബഹുസ്രാവി ഗ്രന്ഥികളെന്ന് പറയാം നമ്മുടെ ബോഡിയിലുള്ള പല ഉൽപ്പന്നങ്ങളും അല്ലെ പല സ്രവങ്ങളും ബഹുസ്രാവ ഗ്രന്ഥികൾക്ക് അതിൻ്റെ ഗ്രന്ഥികളിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്നു ഒന്നാമത്താണ് നമ്മൾ പറഞ്ഞത് ഉമിനീര് ശ്ലേഷ്മം പിന്നെ നമ്മൾ പറഞ്ഞത് മിൽക്ക് അല്ലെ മാമറി ഗ്ലാൻഡിൽ നിന്ന് മാത്രമാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക മാമ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുക പിന്നെ നമ്മൾ പറഞ്ഞ രാസാഗ്നികൾ എല്ലാ രാസാഗ്നികളും വരില്ല കുറച്ച് രാസാഗ്നികൾ എൻസൈംസ് അവയും എന്തിനു എക്സാമ്പിൾ ആണ് ഈ ബഹുസ്രാവി ഗ്രന്ഥികളുടെ ഉത്പാദനത്തിലെ സ്രവങ്ങളാണ് ക്ലിയർ ആയോ എന്താണ് ബഹുസ്രാവ ഗ്രന്ഥികൾ എന്ന് വെച്ചാൽ ദേ ആർ ഡക്റ്റഡ് ഗ്ലാൻഡുകൾ എന്ന് പറയും ഇംഗ്ലീഷിലാണെങ്കിൽ അവ ഒറ്റ ഡയലോഗ് അല്ലെങ്കിൽ ഒറ്റ സെന്റൻസ് കൊണ്ട് നമുക്ക് ഫിൽ ചെയ്യാം ഡക്റ്റഡ് ഗ്ലാൻഡുകളാണ് ഡക്റ്റ് വഴി മാത്രമേ അവരുടെ സ്രവങ്ങള് ലക്ഷ്യസ്ഥാനത്ത് എത്തുകയുള്ളൂ അങ്ങനെയുള്ളവയാണ് നമ്മൾ എന്തെന്ന് പറയുക ബഹുസ്രാവീ ഗ്രന്ഥികളെന്ന് പറയാ അടുത്തത് അന്തസ്രാവി ഗ്രന്ഥികളാണ് നമ്മൾ ബഹുസ്രാവി ഗ്രന്ഥികൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഡക്ട് വഴി മാത്രമേ അവരുടെ സ്രവങ്ങൾ ഉത്പാദിപ്പിക്കപ്പെടുകയുള്ളൂ അല്ലേ പക്ഷേ ബഹു അന്തസ്രാവി ഗ്രന്ഥികൾക്ക് അങ്ങനെ പ്രത്യേകതയില്ല എന്ത് ചെയ്യാം അവര് അവരുടെ സ്രവങ്ങൾ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് ബ്ലഡിലോട്ടാണ് ഒഴുകുന്നത് ആ ബ്ലഡ് വഴിയാണ് അവ എന്ത് ചെയ്യ നമ്മുടെ വിവിധ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ എവിടെയാണോ അത് എത്തിച്ചേരേണ്ടത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഗ്രോത്ത് ഹോർമോൺസ് ആണെങ്കിൽ ആ ഗ്രോത്ത് ഹോർമോൺസിന്റെ ആവശ്യം നമ്മുടെ എന്റയർ ബോഡിക്കാണ് ആവശ്യം അല്ലെ എൻറ്റയർ ബോഡി പാർട്സ് വളരണമെങ്കിൽ എന്ത് ചെയ്യണം ബ്ലഡ് വഴി എന്ത് ചെയ്യണം നമ്മുടെ എൻ്റർ ബോഡി പാർട്സിൽ എത്തിച്ചേരും അങ്ങനെ വരുന്ന അല്ലെങ്കിൽ ആ രക്തത്തിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ രക്തത്തിലോട്ട് സെക്രറ്റ് ചെയ്ത് രക്തം വഴി ട്രാൻസ്പോർട്ട് ചെയ്ത് ട്രാൻസ്ജെറ്റ് ഓർഗൻസ് ലേശ്യ എത്തുന്ന ഗ്രന്ഥികൾ ആ ഗ്രന്ഥികളെയാണ് നമ്മൾ നിന്ന് വിളിക്കുക അന്തസ്രാവി ഗ്രന്ഥികൾ എന്ന് പറയാം നമ്മുടെ ബോഡിയിൽ ഒരുപാട് അന്തസ്രാവി ഗ്രന്ഥികളുണ്ട് ഇതെല്ലാം നമുക്ക് പഠിക്കാനുള്ളവയാണ് ഏതെല്ലാം വന്ന് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം വെറുതെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഹൈപ്പർ തൈമസ് ദെൻ പീനിയൽ ഗ്ലാൻഡ് പിന്നെ തൈറോയ്ഡ് ഗ്ലാൻഡ് ആഡ്രിനൽ ഗ്ലാന്റ് ഇവയെല്ലാം എന്തിനാണ് എക്സാമ്പിളാണ് അന്ധസ്രാവീ ഗ്രന്ഥികൾക്ക് എക്സാമ്പിളാണ് അപ്പോൾ നമ്മുടെ ക്ലാസ് ഇന്നത്തെ ഇതോടുകൂടി മൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചതിനെക്കുറിച്ചായിരുന്നു ആവരണ കലകളെക്കുറിച്ചായിരുന്നു അല്ലേ ആവരണ കലകളെക്കുറിച്ച് മാത്രം പഠിച്ചാൽ നമുക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുമോ ഇല്ല അപ്പോൾ നമുക്ക് എല്ലാ കലകളെക്കുറിച്ചും പഠിക്കണം എല്ലാ അവയങ്ങളെക്കുറിച്ചും പഠിക്കണം അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമാണ് നമുക്കൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളു അപ്പോൾ ഇതിൻ്റെ എല്ലാ ക്ലാസുകൾ ഇതിൻ്റെ എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസുകളും ഈ പറഞ്ഞ ഓരോ കുറിച്ചും ആ ടോപ്പിക്കിൽ നിന്നും ഇത്ര നാളും ചോദിച്ചിട്ടുള്ള എൽ പി യു പി എക്സാമിന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ കുറിച്ചും എല്ലാം നമ്മൾ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് വെറുതെ ക്ലാസ് എടുത്ത് പോവുക മാത്രമല്ല ചെയ്യുക പകരം എന്തുകൂടി ഉൾപ്പെടുത്തും നമ്മൾ അതിൻ്റെ അതിനകത്ത് വന്നെ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റിൻ പറയുമ്പോൾ ഇന്ന ഇന്നൊരു ടോപ്പിക്ക് പറയുമ്പോൾ ഇന്ന വർഷം ഇന്ന സമയത്ത് ഇത് ചോദിച്ചിട്ടുള്ളതാണ് ഇന്ന രീതിയിലാണ് ഇത് പഠിക്കേണ്ടത് ഇന്ന ക്വസ്റ്റിൻ ഇങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത് എന്നെല്ലാം പറഞ്ഞ് വളരെ വ്യക്തമായിട്ടാണ് നമ്മുടെ ഓരോ ക്ലാസ്സുകളും നമ്മുടെ ആപ്പിലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇനിയും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ കാരണം നമുക്ക് ഡേറ്റൊക്കെ ആവാൻ ഇനി വളരെ കുറച്ചേ ഉള്ളൂ അല്ല വളരെ കുറച്ച് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എക്സാമിനുള്ള ഡേറ്റ് വരും അപ്പോൾ ഇനിയും സംഘിച്ചൊന്നും നിൽക്കരുത് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം ഇനി ജോയിൻ ചെയ്യാത്തവരും ജോയിൻ ചെയ്യണോ പഠിച്ച് ഇനി പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് കിട്ടുമോ എന്നുള്ള പല ഡൗട്ടുകളും നിങ്ങൾ അലട്ടുന്നുണ്ടാവും എൽ പി പിയുടെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ശങ്കിച്ചു നിൽക്കുന്നവരെല്ലാം ശങ്കകളൊക്കെ മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക ജോയിൻ ചെയ്തുകൊടുവാ ഇനിയും നിങ്ങൾക്ക് ആശങ്കകൾ ബാക്കിയാണെങ്കിൽ ഇനി പഠിച്ചാൽ മതിയോ ഇനി വളരെ ഈ മൂന്നോ മൂന്നോ നാലോ മാസം കൊണ്ട് എനിക്ക് പഠിച്ചെടുക്കാൻ കഴിയുമോ എന്നെല്ലാം വിചാരിച്ച് സങ്കടപ്പെടുന്നവരുണ്ടാവും അല്ലെ അങ്ങനെ എന്തെങ്കിലും സങ്കടം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മിസ് കണ്ടക്ട് ചെയ്യുന്ന ഈ ലൈവ് സെഷനിൽ പങ്കെടുക്കുക ഇതൊരു ഫ്രീ ലൈവ് ക്ലാസ് ആണ് ഇത് പങ്കെടുത്തതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടവും വരാനില്ല അല്ല ലാഭം മാത്രമേ വരികയുള്ളൂ നമ്മളെ ആരെങ്കിലും ഒന്ന് മോട്ടിവേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോ നിങ്ങളുടെ ലൈഫ് തന്നെ ഒന്ന് മാറിപ്പോയേക്കാം ആ മാറ്റം നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ആരാണ് നിങ്ങൾ തന്നെയാണ് അപ്പോൾ ആ മാറ്റം കൊണ്ടുവരാനായിട്ട് തീർച്ചയായിട്ടും താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസിൽ ഇല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കിൽ കയറുക രജിസ്റ്റർ ചെയ്യുക കോഴ്സിൽ ജോയിൻ ചെയ്താലും ചെറുതില്ലെങ്കിലും ഈ വെബിനാർ ഒന്ന് ഇല്ലെങ്കിൽ ഈ ഫ്രീ ലൈവ് ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കൂ അതുകൊണ്ട് ഒരു ദോഷവും വരില്ല എന്ന് ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത ഒരു വീഡിയോയിലൂടെ മറ്റൊരു ഭാഗവുമായിട്ട് കാണാം ബൈ ബൈ